സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന ആളുകളെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സംഘം വന്നിട്ടുണ്ട്. അവരെ പല രീതിയിൽ ഭീഷണിപ്പെടുത്തുക, അവരെ വേട്ടയാടി ഇല്ലാതാക്കുക, അവരിൽ നിന്ന് പണം തട്ടിയെടുക്കുക. ഈ സംഘം ഇപ്പോൾ സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ആരാണ് ഇവരുടെ ഇര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: സെലിബ്രിറ്റികൾ. ഏതു തരം സെലിബ്രിറ്റികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വന്ന് തങ്ങളുടേതായിട്ടുള്ള ഒരു സ്പേസ് സോഷ്യൽ മീഡിയയിൽ സൃഷ്ടിച്ച ആളുകൾ തന്നെയാണ്. അതിൽ ഏറ്റവും വലിയ കേമന്മാരെയാണ് ഈ സംഘം ലക്ഷ്യമിടുന്നുള്ളത്. ഹണി ട്രാപ്പിലൂടെയും അല്ലാതെയും പലതരത്തിലുള്ള കെണികൾ ഒരുക്കി വെച്ച് ഇത്തരക്കാരെ വലയിലാക്കാൻ ശ്രമിക്കുന്നത് കേരളം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിലാണ് അറിയപ്പെടുന്ന, ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ജുമാനാ ഖാൻ. ഒരുപക്ഷെ ഇന്ത്യക്ക് പുറത്തടക്കം അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസറാണ് ജുമാനാ ഖാൻ. ആ ജുമാനാ ഖാനെതിരെ വളരെ മോശമായ രീതിയിലുള്ള ഒരു പ്രചരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ അഴിച്ചുവിട്ടത്. ഒരു തരത്തിലും ജുമാനാ ഖാനോ അതല്ല എങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണത്തിനോ ഒരു രീതിയിലുള്ള വസ്തുതകളുമില്ലാത്ത വളരെ മോശമായ രീതിയിലുള്ള വൾഗറായിട്ടുള്ള ഒരു പ്രചരണമാണ് ജുമാനാ ഖാന്റെ നേരെ നടത്തിയത്. ജുമാനാ ഖാന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് താഴെ വന്നുകൊണ്ട് ചില മലയാളികൾ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ഒരു വീഡിയോ ലീക്കായതായിട്ട് കേട്ടല്ലോ, ആ വീഡിയോ എവിടെയാണ്, അതൊന്ന് അയച്ചു തരാമോ എന്നുള്ള രീതിയിലുള്ള വളരെ മോശമായ ഒരു പ്രചരണം അല്ലെങ്കിൽ കമന്റുകളാണ് ജുമാനാ ഖാന്റെ സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ടിന് താഴെയായിട്ട് വന്നിട്ടുള്ളത്. നോക്കുക, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ, അങ്ങനെ ഇല്ല എന്നുള്ളത് ഒരു ശരിയാണ്, ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് അവരുടെ സ്വകാര്യതയല്ലേ? ഒരാളുടെ സ്വകാര്യതയിലേക്ക് ഒളിച്ചു നോക്കുക, അവരുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറുക എന്നുള്ളത് സോഷ്യൽ മീഡിയയുടെ ഒരു മോശം സ്വഭാവമായിരിക്കവേ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് ഞാൻ ആദ്യം പറഞ്ഞ ആ തട്ടിപ്പ് ട്രാപ്പ് സംഘങ്ങളാണ്. അവര് ഇത്തരത്തിൽ തിളങ്ങി നിൽക്കുന്ന ഇൻഫ്ലുവൻസർമാരെ ഈ രീതിയിൽ ഭീതിപ്പെടുത്തിയതിനു ശേഷം അവരുടെ പക്കലിൽ നിന്ന് പൈസ തട്ടുക എന്നുള്ള ഒരു ഫോർമാറ്റാണ് അവർ സ്വീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾക്ക് ഇന്ധനമായി മാറുന്നത് ആരാണ്? നമ്മളെ പോലെയുള്ള ആളുകളാണ്. യഥാർത്ഥത്തിൽ ഞാൻ എന്തായാലും അക്കൂട്ടത്തിൽ പെടില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. കാരണം ഇത്തരത്തിലുള്ള സംഘങ്ങൾക്കെതിരെ എന്നും തുറന്നടച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ്. കാരണം പലപ്പോഴും ഇതിന് ഇരയാക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം സംഘങ്ങളുടെ തട്ടിപ്പുകൾ വ്യക്തമായി മനസ്സിലാകുന്നുള്ളത്. നോക്കൂ, ആ ജുമാനാ ഖാനെ വേട്ടയാടുന്നു. അവരുടെ ജീവിതത്തിലേക്ക്, അജ്മൽ ഖാന്റെ ഭാര്യയാണ് ജുമാനാ ഖാൻ, നിലവിൽ അവർ തമ്മിൽ പല വിഷയങ്ങളുണ്ട് എന്നുള്ളത് കേട്ടറിവിലൂടെ മനസ്സിൽ മാത്രമേ എനിക്ക് അറിഞ്ഞിട്ടുള്ളൂ. അതിന് വസ്തുതകളൊന്നും അറിയില്ല. ഇനി അവർക്കിടയിൽ അങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ പോലും അത് അവരിൽ മാത്രമായിട്ട് ആ രണ്ടുപേരും ഒതുക്കി എന്നുള്ളത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അവരതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു യുദ്ധം നടത്താനോ പരസ്പരം ചേരിതിരിഞ്ഞ് പോരാടാനോ ഇന്നേവരെ വന്നിട്ടുമില്ല. ആ ഒരു ക്വാളിറ്റി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇന്നേവരെ ജുമാനാ ഖാൻ ഏതെങ്കിലും ഒരു മോശമായ ഒരു സ്റ്റേറ്റ്മെന്റ് സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് വൾഗറായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്നേവരെ അവർ നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അറിവിലുള്ളത്. അങ്ങനെ ഇരിക്കുന്ന ഒരാളെ വെറും കേവലം ഒരു സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു ആരോപണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആ ആരോപണങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരെ സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായി ചിത്രീകരിക്കുന്നത് ഏത് തരം പരിപാടിയാണ് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത് പറയുന്നില്ല ഏത് തരം ഒരു പരിപാടി, എന്ത് തെറ്റാണ് അവർ നിങ്ങളോടൊക്കെ ചെയ്തിട്ടുള്ളത്. വെറുതെ കയറിയിട്ട് അവരിപ്പോ ഇൻസ്റ്റാഗ്രാമിലെ അവരുടെ കമന്റ് ബോക്സ് ഓഫാക്കി വെച്ചിരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നത്? അവരാരെങ്കിലും നമ്മളെ ആക്രമിക്കാനോ അല്ലെങ്കിൽ നമ്മളെ ഭീതിപ്പെടുത്താനോ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. അവരായി അവരുടെ കാര്യങ്ങളായി അവരുടെ സോഷ്യൽ മീഡിയ വാളുകളിലൂടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ വളരെ മാന്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന് മതപരമായിട്ടോ മറ്റുള്ള രീതിയിലൊന്നുമല്ല, അവരവരുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് അവരെല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ വളരെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് അവരുടെ അക്കൗണ്ടുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ജുമാനാ ഖാനെ വേട്ടയാടുന്ന രീതിയിൽ ഒരുപാട് മെസ്സേജുകൾ, ഒരുപാട് അക്കൗണ്ടുകൾ, ഒരുപാട് പ്രചരണങ്ങൾ നടത്തുന്നത്. അതിനെ ഏറ്റുപിടിക്കാൻ നമ്മൾ മലയാളികൾ ദയവ് ചെയ്തിട്ട്, ഇത് വളരെ മോശമായ പരിപാടിയാണ്, വളരെ മോശമായ പരിപാടിയാണ്, ദയവ് ചെയ്തിട്ട് ചെയ്യാതിരിക്കുക. കാരണം ജുമാനാ എന്നുള്ളത് നമ്മുടെയൊക്കെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള ഒരു വ്ളോഗറും കൂടിയാണ്, അല്ലെങ്കിൽ വ്ളോഗർ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇൻഫ്ലുവൻസറാണ്. അതിനോടൊപ്പം ആക്ട്രസ്സാണ്, മോഡലാണ്, പല മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ് ഈ ജുമാനാ ഖാൻ.
ആ ജുമാനക്കാരനെ ഇങ്ങനെ വ്യക്തിപരമായിട്ട് വേട്ടയാടുന്നതിനോട് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള പ്രചരണങ്ങളിൽ നിന്ന് നമ്മൾ മാറണം. കാരണം നാളുകളിൽ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നമുക്കെതിരെയും വരും. ആ സമയം ഇന്ന് ജുമാനക്കെതിരാണ് എങ്കിൽ നാളുകളിൽ നമുക്കെതിരെ ഇത്തരത്തിലുള്ള മോശമായ പ്രചരണങ്ങളിൽ നിന്ന്, തെറ്റിദ്ധാരണകളിൽ നിന്ന് സോഷ്യൽ മീഡിയയെയും എല്ലാ മേഖലയെയും രക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്താ എൻ്റെ ഉത്തരവാദിത്വം ഈ രീതിയിൽ നിറവേറ്റുകയാണ്. എല്ലാ രീതിയിലും ഇത്തരത്തിലുള്ള സൈബർ ബുള്ളിംഗ് അല്ലെങ്കിൽ വേട്ടയാടലിൽ നിന്ന് ജുമാനക്കാരന് എല്ലാ രീതിയിലുള്ള പിന്തുണ കൊടുക്കുകയാണ്. കാരണം അത് വളരെ മോശമായ രീതിയിലുള്ള ഒരു ചെയ്തിയാണ്, വളരെ മോശമായ രീതിയിൽ മറ്റുള്ളവരുടെയൊക്കെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കുന്ന വളരെ മോശമായ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം പലപ്പോഴായിട്ട് സോഷ്യൽ മീഡിയയിൽ പല ആളുകളും പിന്തുടരുന്നത് കണ്ടിട്ടുണ്ട്. ആ ചെയ്തി അവസാനിപ്പിക്കുക. ഇത്തരം പ്രചരണങ്ങളിൽ നിന്ന് നമ്മൾ പിന്നോട്ട് വരിക. കാരണം അവരവരുടെ ജീവിതം ഒരു എൻ്റർടൈൻമെൻ്റായിട്ട് അവർ വളരെ രീതിയിൽ അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നുണ്ടാകാം. അങ്ങനെയൊക്കെയാണ് എങ്കിൽ പോലും അവർ ആ രീതിയിൽ മുന്നോട്ട് പോകട്ടെ. നമ്മളെന്തിനാണ് വേണ്ടാത്ത കാര്യങ്ങളിലൂടെ അവരെ ചർച്ചാ വിഷയമാക്കിയിട്ട് മാറ്റുന്നത്? നമുക്ക് അവരുടെ നല്ലതായിട്ടുള്ള അവർ ചെയ്യുന്ന വീഡിയോസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് അതിൽ നിന്ന് നല്ലതാണെങ്കിൽ സ്വീകരിക്കാം. അതല്ലാത്ത നമുക്ക് ഒരു കാര്യത്തിലും സ്ഥിരീകരണമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ അഭിപ്രായം പറയാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക്.